കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ചെറുപ്രായത്തിൽ തന്നെ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്ന കുട്ടികൾ മാനസികമായും ശാരീരികമായും വലിയ വെല്ലുവിളി നേരിടുന്നവരാണ്. കുട്ടികൾ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാകുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ കുട്ടികൾക്ക് പ്രാഥമികമായ അറിവ് പകർന്നു നൽകുന്നതിൽ രക്ഷിതാക്കളും അധ്യാപകരും പരാജയപ്പെടുന്നു. കുട്ടികളോട് ലൈംഗികാതിക്രമത്തെക്കുറിച്ച് ശരിയായ അറിവ് നൽകാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഈ കാര്യത്തിൽ ശരിയായ അറിവ് നൽകാൻ സാധിച്ചാൽ നമ്മുടെ കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും. കുട്ടിക്കാലത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ 4-ൽ 1 പെൺകുട്ടിയും 13-ൽ 1 ആൺകുട്ടിയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. ലൈംഗിക ദുരുപയോഗ ശ്രമങ്ങളെ തടയുന്നതിന് മാതാപിതാക്കൾക്ക് കുട്ടികളെ സജ്ജരാക്കാം. അതിന് ആദ്യം നിങ്ങളുടെ ശരീരത്തിന്റെ ഉടമ നിങ്ങളാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന ലളിതമായ രീതിയിൽ ശരീര സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുക. ഇത് 2 വയസ്സ് മുതൽ ആരംഭിക്കാം. ഇത് നിങ്ങളുടെ ശരീരമാണെന്ന് പറയുക. നിങ്ങളുടെ ശരീരം ആരോഗ്യകരമാക്കാനും നിങ്ങളുടെ ശരീരം സുരക്ഷിതമായി നിലനിർത്താനുമുള്ള വഴികളെക്കുറിച്ച് പരസ്പരം സംസാരിക്കാം. അത് ദിനചര്യയുടെ ഭാഗമാക്കുക. ശരീരത്തിൽ ആരെങ്കിലും അനാവശ്യമായി സ്പർശിക്കുന്നു എന്ന് തോന്നിയാൽ അത് തടയാനും പരാതിപ്പെടാനും കുട്ടികളെ പഠിപ്പിക്കുക. ഒരു തരത്തിലും മറ്റുള്ളവരെ സ്പർശിക്കാൻ കുട്ടികളെ നിർബന്ധിക്കരുത്. ശരീരത്തിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കുട്ടികളെ ഒരു തരത്തിലും മറ്റുള്ളവരെ സ്പർശിക്കാൻ നിർബന്ധിക്കരുത്. അത് കുടുംബാംഗങ്ങളെ ആലിംഗനം ചെയ്യാനാണെങ്കിൽ പോലും. കുട്ടികൾക്ക് താല്പര്യമില്ലാതെ മറ്റുള്ളവരെ സ്പർശിക്കാൻ നിർബന്ധിക്കുന്നത് തെറ്റായ കാര്യങ്ങൾക്ക് ഇടയാക്കും. അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവരുടെ ശരീരം ഉപയോഗിക്കാൻ നിർബന്ധിക്കരുത്. കുട്ടികളോട് നല്ല സ്പർശത്തെക്കുറിച്ചും മോശമായ സ്പർശത്തെക്കുറിച്ചും സംസാരിക്കുക. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നിവ എന്താണെന്ന് കുട്ടികളെ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം. നല്ല സ്പർശങ്ങൾ കുട്ടികൾക്ക് കരുതൽ അനുഭവപ്പെടുന്നതാകണം. ബാഡ് ടച്ച് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും വ്രണപ്പെടുത്തുന്നു. ബാഡ് ടച്ച് ആണെന്ന് തോന്നിയാൽ കുടുംബാംഗങ്ങളോ സുഹൃത്തോ ആണെങ്കിലും വേണ്ടെന്ന് പറയുന്നത് ശരിയാണെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ബാഡ് ടച്ച് ആണെന്ന് തോന്നിയാൽ രക്ഷിതാക്കളോടും അധ്യാപകരോടും പരാതിപ്പെടാൻ പറയണം. കുട്ടിയുടെ ചുണ്ട്, കഴുത്ത്, തുട, ജനനേന്ദ്രിയം, നെഞ്ച്, പിൻവശം എന്നിങ്ങനെ പ്രത്യേക ശരീരഭാഗങ്ങൾ ലക്ഷ്യമാക്കിയുള്ള സ്പർശനങ്ങളെല്ലാം മോശമാണെന്നും അങ്ങനെ ചെയ്യാൻ ആരെയും അനുവദിക്കരുതെന്നും അവരെ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുക.